ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ ടെക്നോളജിയുടെ ഒരു വെബ്സൈറ്റാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ടെസ്ലയുടെ കാറുകൾ, അതുപോലെ എന്താണ് നമ്മൾ ഇമേജ് എഡിറ്റിങ്ങിൽ, വീഡിയോ എഡിറ്റിങ്ങിൽ ഒക്കെ നമ്മളിങ്ങനെ പല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു ചാറ്റ് ബോക്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് IBMൻ്റെ വാട്സൺ ഉണ്ട്, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂർ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പ്രൊപ്രൈറ്ററി ആണ്. പക്ഷേ ഞാൻ ഓപ്പൺ സോഴ്സിൽ ഇതുണ്ടോയെന്ന് തിരഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാറ്റ് GPT എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്താൻ പറ്റിയത്. ഇത് എലോൺ മസ്ക് ആണ് അത്ര തുടങ്ങിയത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ പ്രോജക്റ്റിന് പിന്മാറിയിരിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ അത്ഭുതകരമായൊരു ആപ്ലിക്കേഷനാണ്, ഇതൊരു വെബ്സൈറ്റാണ്. നമ്മൾ ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്യുക. ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ AI എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അതിലാണ് ഇതിലുള്ളത്, ചാറ്റ് GPT എന്ന് പറയുന്ന ഇതിലുള്ളത്. അതിൽ നമ്മൾ ചാറ്റ് GPT യിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചാറ്റ് ബോക്സാണ്. ആക്ച്വലി വാട്സപ്പൊക്കെ പോലെ ഒരു ചാറ്റ് ബോക്സാണ്, നമ്മൾ ചാറ്റ് ചെയ്യുന്ന അതിന് മറുപടി ലഭിക്കും. അപ്പോൾ ഇതിൽ എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം കിട്ടുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ സെർച്ചിനെ ഒരു ഭീഷണിയാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്, അക്ഷരാർത്ഥത്തിൽ വളരെ ശരിയാണ്. കാരണം ഗൂഗിൾ സെർച്ചിൽ അല്ലെങ്കിൽ എല്ലാ സെർച്ച് എഞ്ചിനുകളും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ കിട്ടും, അത് ഒരുപക്ഷേതുമായിട്ട് ബന്ധമില്ലാത്തതുമായിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ എന്താണോ ചോദിച്ചത് അതിന് പറ്റുന്ന ഏറ്റവും കറക്റ്റായ ഉത്തരം മാത്രമാണ് അതിൽ നൽകുന്നത്. എങ്കിലും ഇതിൽ അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് അതിൽ പല ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് അത് രസകരമാണ്. മേ ഒക്കേഷനലി ജനറേറ്റ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ, പലപ്പോഴും അത് തെറ്റായ വിവരങ്ങൾ നൽകിയേക്കാം. പിന്നെയോ ഈ തെറ്റായ വിവരങ്ങൾ വളരെയധികം ദോഷകരമായ വിവരങ്ങളാവുകയും ചെയ്യുക, അത് അവർ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ടത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ന്യൂനത, അല്ലെങ്കിൽ 2021 വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് ഇവനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു കൊല്ലം ബാക്കിലാണ് ഈ ഇത് കിടക്കുന്നത്. നമ്മൾ കൈറ്റിൻ്റെ വയസ്സ് 5 കൊല്ലം പിറകെ നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ കാര്യം. പക്ഷേ ഇത് അത്ഭുതം തന്നെയാണ്, കാരണം ഇതിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് പ്രോഗ്രാമിൽ വെറുതെ ഞാൻ അടിച്ചു നോക്കിയതാണ്. എന്താണ് എ സിമ്പിൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം ഇൻ പൈത്തൺ. പൈത്തൺ എന്നടിച്ചിട്ട് നമ്മളത് ചാറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ ഇസ് എ സിമ്പിൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ കോഡ് മുഴുവൻ നമുക്ക് എഴുതി തരികയാണ്. അതായത് പൈത്തണിൽ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നത്, ആ കാൽക്കുലേറ്ററിൻ്റെ സോഴ്സ് കോഡ് എന്താണോ അത് മുഴുവൻ അയാൾ നമുക്ക് കാണിച്ചു തരുന്നു, എഴുതി തരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി തരുന്നു. ഇത് അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആൾ പറയുന്നുണ്ട്. ഈ എഴുതി തന്ന കോഡ് നമുക്ക് കോപ്പി ചെയ്യാം, എന്നിട്ട് നമുക്കത് വാട്സപ്പിൽ വേണമെങ്കിൽ വല്ലവർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞു തരുന്നതിനേക്കാൾ വേഗതയിലും കൃത്യതയിലും ഈ കാര്യം ഈ ചാറ്റ് GPT എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ചെയ്തു തരുന്നുണ്ട്. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ ന്യൂ ചാറ്റ് എടുക്കണം. ഹൗ ടു ചേഞ്ച് ഉബുണ്ടുവിൻ്റെ റൂട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അയാൾ എഴുതി കാണിച്ചു തരുന്നു. അപ്പോൾ ഇതൊരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്ന്, അതായത് വിത്തിൻ സെക്കൻഡ്സാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അത് ഇപ്പോൾ ഇനി നമുക്ക് കിട്ടുന്നതൊക്കെ ശരിയായ ഉത്തരങ്ങളാണ്, അല്ലാതെ ചില സമയത്ത് തെറ്റായ ഉത്തരങ്ങൾ അത് തരും. ഇപ്പോൾ മാത്സിൻ്റെ തന്നെ ഒരു കാര്യം ഞാൻ അടിച്ചു നോക്കിയപ്പോൾ തെറ്റായ ഒരു ഉത്തരമാണ് കിട്ടിയത്. അപ്പോൾ ഇത് തുടക്കത്തിലാണെന്ന് തോന്നുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ സംവിധാനം തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇത് ഓപ്പൺ സോഴ്സാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇത് വളരെ അത്ഭുതകരമായൊരു ആപ്ലിക്കേഷനാണ് ചാറ്റ് GPT.